കോയമ്പത്തൂർ റേറ്റ് തന്നെയാ അത് ശരി. കണ്ടില്ലേ ഈ ഒരു മെഷീൻ ഒക്കെ 4500 രൂപയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാനും അറിയാമെങ്കിൽ ഒരു തൊഴിലായി. കണ്ട് പെയിന്റ് അടിക്കുന്ന മെഷീന്റെ വില കണ്ടു 1600 രൂപ തൊട്ട് നമുക്ക് പെയിന്റ് അടിക്കുന്ന മെഷീൻ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 4700 രൂപയ്ക്ക് കണ്ടോ നമുക്ക് വണ്ടി കഴുകാനുള്ള ഒരു പമ്പും അതിന്റെ സർവീസ് വാറന്റി എല്ലാം അടക്കം ആണല്ലേ. ഈ ഗണ്ണും എല്ലാം ഉൾപ്പെടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഞാൻ മേടിക്കുക. കണ്ടു റീചാർജബിളാ 1200 രൂപ റേറ്റ് ഉള്ളൂ. 900 രൂപ മുതലാണ് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ മാർബിൾ കട്ടർ നമുക്ക് സ്റ്റാർട്ടിങ് 1500 രൂപ തൊട്ട്. ടൈൽസും ഈ പറഞ്ഞ കണക്ക് തടി കാര്യങ്ങളെല്ലാം മുറിക്കുക അല്ലേ. ഓ കണ്ടില്ലേ പോളിഷ് ചെയ്യാൻ എല്ലാം ഈ ഒരു സാധനം വേണം. ഇതിന് 900 രൂപ മാത്രമേ റേറ്റും വരുന്നുള്ളൂ. ബാറ്ററിയുടെ ഗ്രൈൻഡർ ആണ് 5000 രൂപ. ഈ ഒരു മരം മുറിക്കുന്ന മെഷീൻ മൊത്തത്തി 1500 രൂപ പറഞ്ഞില്ലേ. എന്തോ വില കുറവാ നോക്കി. വാറന്റി അടക്കമാണ് നമ്മൾ ഈ ഒരു വെൽഡിംഗ് മെഷീൻ 3700 രൂപ കൊടുക്കുന്നത്. അതും മെഷീൻ മാത്രമല്ല ഫുൾ കേബിളും എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു വിലക്ക് കൊടുക്കുന്നത്. നമുക്ക് റോട്ടറി ക്യാമറ ഇത് വരുമ്പോഴത്തേക്ക് 1700 രൂപ. 1700 രൂപ. ഓക്കെ അപ്പൊ നിങ്ങൾ എടുത്ത് പറയുക നമ്മൾ വീട് കണ്ടാണ് വിളിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാണിച്ച എല്ലാ പ്രൊഡക്റ്റിനും സർവീസ് വാറന്റി ഉണ്ട്. അത് 30000 രൂപയുടെ ഒരു മെഷീൻ മേടിക്കണമെങ്കിൽ ആ 30000 രൂപ ആവത്തുള്ളൂ അല്ലേ. പലിശ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലംകിലെ പുനലൂർ തന്നെയാണ്. എൻ്റെ കണ്ണിലെ വേറെ സ്കൂൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം ജില്ലയിൽ കോയമ്പത്തൂർ വിലയ്ക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. ഒന്നുമല്ല നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണും പറഞ്ഞ രീതിയിൽ മെഷീനുകൾ നമുക്ക് ഇത്രയും വില കൊടുത്ത് മേടിക്കാൻ നമ്മുടെ ഈ കൊല്ലത്തൊക്കെ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പൊ ഇന്ന് ഈ കടയിലെ വിശേഷങ്ങളാണ്. ഓക്കെ നമ്മൾ അകത്ത് വന്നിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷം? ഒത്തിരിയാളെ കണ്ടിട്ടല്ലേ. ഞാൻ പണ്ടൊരു ഡ്രില്ലിംഗ് മെഷീൻ മേടിക്കാൻ വന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെടുന്നത്. അതപ്പുറത്തെ കടയാണ്. അപ്പുറത്തായിരുന്നു കട. അതിനുശേഷം ഇവിടെ വന്നിട്ട് കടയിപ്പോ നല്ല രീതിയിൽ ഡെവലപ്പ് ആയി ഒത്തിരി സ്റ്റോക്ക് ഒക്കെ ആയല്ലേ. ചേട്ടൻ പറഞ്ഞാണ് ഈ ഒരു ഏകദേശം കോയമ്പത്തൂർ വിലയ്ക്ക് കൊല്ലത്ത് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പൊ അത് പറ്റുമെന്ന് ചേട്ടൻ ഉറപ്പായിട്ടും പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചേട്ടാ നമുക്ക് അപ്പൊ ആ ഒരു വിലക്കുള്ള കുറച്ച് മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരാമോ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ ഇത് നമ്മുടെ തടിയൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സാധനം. ഗ്രൈൻഡറിന്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് വരുന്നത്. ഓ മറ്റേ ഗ്രൈൻഡറിൽ കണക്ട് ചെയ്യും. നമുക്ക് ഇത് മാറ്റിയ ഗ്രൈൻഡർ ആയിട്ട് സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അത് ശരി. ഓക്കെ അപ്പൊ ഗ്രൈൻഡർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരേ സമയം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മരം മുറിക്കണമെങ്കിൽ ചെറിയ വർക്ക് ഇപ്പം ചെയ്യാൻ പറ്റും അല്ലേ. പറ്റും പറ്റും. കൊമ്പൊക്കെ വെട്ടിക്കളയാലും അങ്ങനെ ഒക്കെ. ചെറിയൊരു മരം മുറിക്കുന്ന മെഷീൻ 12 ഇഞ്ച് ഉണ്ട്. ഇതെങ്ങനെയാ വില? ഇത് 1500 രൂപ. 1500 രൂപ ഇത് മാത്രമാണോ ഇതും കൂടെ? മൊത്തത്തി 1500 രൂപ. ഈ ഒരു മരം മുറിക്കുന്ന മെഷീൻ മൊത്തത്തി 1500 രൂപ ഉറപ്പാണേ. ഉറപ്പായിട്ടും കൊടുക്കും. കൊറിയർ സൗകര്യം എല്ലാം ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ പറയാൻ പറ്റും നമുക്ക് ബജാജിന്റെ കാർഡ് ഉള്ളവർക്ക് 5000 രൂപയുടെ മുകളിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പലിശ ഇല്ലാതെ ഇവിടുന്ന് ഏത് മെഷീനും വാങ്ങിക്കാം. ഇപ്പൊ ഒരു 30000 രൂപയുടെ ഒരു മെഷീൻ മേടിക്കണമെങ്കിൽ ആ 30000 രൂപ ആവത്തുള്ളൂ അല്ലേ. പലിശ കാണത്തില്ല. അപ്പൊ അങ്ങനെ നമുക്ക് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ചെറിയ മേശിരിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതണക്കത്തെ മെഷീനുകൾ നമുക്ക് ബജാജിന്റെ കാർഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അല്ലേ. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും വില കുറവിൽ കേൾക്കുന്നത്. അപ്പൊ അടുത്ത ഒരുപാട് മെഷീനുകൾ ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒന്നും പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല. ചേട്ടൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ിയംവാളെന്ന് പറയാം. അതെ എനിക്ക് എളുപ്പം. അപ്പൊ ഇതെങ്ങനെയാ സ്റ്റാർട്ടിംഗ്? എത്ര രൂപ വലുത്? നമുക്ക് 4500 രൂപ പോലെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 4500 രൂപ. ഏതാ 4500 രൂപയുടെ മോഡൽ ഏതാണ്? 4500 രൂപയുടെ DDA ഉണ്ട്. ഇത് കോയമ്പത്തൂർ റേറ്റ് തന്നെയാ. അത് ശരി. അതെ നോക്കട്ടെ. കണ്ടോ 4500. കണ്ടില്ലേ ഈ ഒരു മെഷീൻ ഒക്കെ 4500 രൂപയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാനും അറിയാമെങ്കിൽ ഒരു തൊഴിലായി അല്ലേ. ഒരാൾക്ക് മരം മുറിക്കാനും എന്തെങ്കിലും ഒക്കെ പോണെങ്കിൽ ഈ 4500 രൂപ ചെലവാകുന്നുള്ളൂ. ഒരു ദിവസം നമുക്ക് എങ്ങനെ പോലും ഒരു 10-2000 രൂപ ഓടിക്കായിരിക്കും നല്ലൊരു പണി ആണെങ്കിൽ. തീർച്ചയായിട്ടും. കണ്ടില്ലേ ഇത് എങ്ങനെ ഡീസലാണോ എന്താ ഇത്? പെട്രോൾ. ഓക്കെ പെട്രോൾ ഒഴിച്ചിട്ട് ഇത് വലിയ സ്റ്റാർട്ട് ആവും അല്ലേ. പിന്നെ ഇതിന്റെ സർവീസും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ. അപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പോ കാണിക്കുന്ന ഏത് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും ഈ മെഷീനുകളുടെ എല്ലാം സർവീസ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഒരു സംശയം വരും, ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ബ്രാൻഡ് ആവുമ്പോൾ ഇതിന് എന്തെങ്കിലും പറ്റി പിന്നെ എന്ത് ചെയ്യും എന്നുള്ള സംശയം വരും. അങ്ങനെ ഒന്നും പേടിക്കണ്ട. ഇവിടുന്ന് നമ്മൾ തരുന്ന എന്തൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിന് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ ഓക്കെ. ചെറിയ മെഷീൻ ഉണ്ട് കേട്ടോ. ഇത് അതിന് ചെറുത് അല്ലേ. സ്റ്റാർട്ടിംഗ് 4500 രൂപ തൊട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ മെഷീൻ ഇച്ചിരി കൂടെ ചെറുതാണ്. അപ്പൊ ഇത് നമുക്കൊരു 4500 രൂപ തൊട്ട് കിട്ടും. അപ്പൊ കണ്ടില്ലേ ഇത് നല്ല രസമുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ വിലക്കുറവാന്ന് പറഞ്ഞാലും വലിയ ക്വാളിറ്റി കുറഞ്ഞ സാധനം ഒന്നുമല്ലല്ലോ. ഇതിന്റെ എല്ലാ സർവീസ് നമുക്ക് ഇവിടെ ഉണ്ട്.
ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഇത് അതിന്റെ ലിക്വിഡ് ഇതാണ് ഓയിൽ ആണ് ഇത് നമുക്ക് അതിന്റെ ഓയിൽ ഇതിനെ ഒഴിക്കുന്ന ഓയിൽ സ്റ്റിലിന്റെ ഓയിൽ ഉണ്ട് നമുക്ക് മക്കിത്തേടെ ഓയിലും ഉണ്ട് അപ്പോൾ പെട്രോളും ഓയിലും ആണ് ഇത് വർക്ക് ചെയ്യുന്നത് അതെ അതെ ഓക്കെ അടുത്ത നമ്മുടെ ഈ കാർഡ് ഒക്കെ അടിക്കുന്ന മെഷീൻ അല്ലേ അതെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ കാർഡ് അടിക്കുന്ന മെഷീൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു തൊഴിലാവുക ഇത് ഈ കാണുന്നതിൽ ഏറ്റവും ഉപയോഗം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്കത്തൊരു മെഷീൻ മേടിച്ച് തൊഴിലെടുക്കാനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റും അല്ലേ ഇതെങ്ങനെ സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക് 7000 പോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് അതിന്റെ സ്പെയർ എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ കാർഡ് അടിക്കുന്ന മെഷീൻ 5000 രൂപയ്ക്ക് കിട്ടും പക്ഷെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് 7000 രൂപ അതെ അതെ പിന്നെ നമുക്ക് സ്റ്റില്ലിന്റെ തന്നെ ബ്രഷ് കട്ടർ ഉണ്ട് അതെ അതും 13000 രൂപ പോലെ സ്റ്റാർട്ടിംഗ് ഉണ്ട് 13000 തന്നെ ബ്രഷ് കട്ടർ ഓക്കെ അപ്പൊ ആ സ്റ്റില്ലിന്റെ ബ്രാൻഡിന്റെ ആകുമ്പോൾ 13000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എടുത്തറിയേണ്ട ഒരു കാര്യമാണ് വെൽഡിംഗ് മെഷീൻ നമുക്ക് മിക്കവാറുള്ള എല്ലാ വീടുകളിലും ചെറിയ ചെറിയ ഓരോ പണികൾ ചെയ്യാനും ഒക്കെ ആണെങ്കിലും ഒരു വെൽഡിംഗ് മെഷീനും കുറച്ച് വെൽഡ് ചെയ്യാനൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എനിക്കൊന്ന് യൂട്യൂബ് ഒക്കെ നോക്കി പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലേ ചെറിയ വെൽഡിംഗ് പരിപാടികളൊക്കെ അപ്പൊ അങ്ങനെ വെൽഡ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ബേസ് സ്റ്റാർട്ടിംഗ് എത്ര തൊട്ടുണ്ട് നമുക്ക് ഇവിടെ 3700 രൂപ പോലെ വാറണ്ടി ഉള്ള മെഷീൻസ് ഉണ്ട് വാറണ്ടി ഉള്ളത് 3700 രൂപ ഇരിപ്പുണ്ടോ ഒന്ന് കാണിക്കാവോ അപ്പൊ താണ്ടെ ഇത് കണ്ടോ 3700 രൂപ വില വരുന്ന വെൽഡിംഗ് മെഷീൻ ആണ് അപ്പൊ ഈ നിങ്ങൾ കരുതുന്നത് എന്താണ് ഇത് കണക്കത്തെ ഒരു മെഷീൻ വിൽക്കുമ്പോൾ മെഷീൻ മാത്രമേ കാണുള്ളൂ കേബിളും എല്ലാം ഉണ്ട് എല്ലാ സെറ്റും അപ്പൊ ഈ പറഞ്ഞ ആ ഒരു റാഡ് വാങ്ങി നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും അപ്പൊ പറഞ്ഞില്ലേ എന്തോ വില കുറവാ നോക്കി 3700 രൂപയ്ക്ക് ഇത് കണക്കത്തെ ഒരു വെൽഡിംഗ് മെഷീൻ അത് നമുക്ക് ഇത്രയും ചെറുതായിട്ട് എവിടെയും കൊണ്ടുപോകാം സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ് അത്യാവശ്യം പവറും കിട്ടും അല്ലേ വെൽഡ് ചെയ്യാനുള്ള പവറും കാര്യങ്ങളെല്ലാം ഇതിന്റെ സർവീസ് നമുക്ക് ഉണ്ട് ഈ 3700 രൂപ വാറന്റി ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്താണ് ബൈക്കോ കാറോ അങ്ങനെ പല വാഹനങ്ങൾ കാണും നമുക്ക് പെട്ടെന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ സർവീസ് ചെയ്യുന്നതിന് അത്രയും വൃത്തിയാവത്തില്ല നമ്മൾ കഴുകാനും പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരുവിധമൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ ഒരു വണ്ടി കഴുകാനുള്ള പമ്പ് എങ്ങനെയാ സ്റ്റാർട്ടിംഗ് എന്തോ വരും നമുക്കിവിടെ 4700 പോലെ സ്റ്റാർട്ടിംഗ് 4700 രൂപ ഒന്ന് കാണിക്കാം എവിടെ 4700 രൂപയുടെ നമ്മുടെ കാർ വാഷ് ആണ് നമ്മൾ കാണുന്നത് ഓക്കെ ഇത് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ എവിടെ പെട്ടെന്ന് കൊണ്ടുവയ്ക്കാം മറ്റേ മെഷീൻ ആണെങ്കിൽ നമ്മൾ ചിലപ്പോ കൊണ്ടുപോകാനൊക്കെ ഇച്ചിരി പാട് കാണും സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും സർവീസ് വാറന്റി ഉൾപ്പെടെ വാറന്റി അടക്കും അല്ലെ സർവീസ് വാറന്റി ഉണ്ട് ഈ 4700 രൂപയ്ക്ക് കണ്ടോ നമുക്ക് വണ്ടി കഴുകാനുള്ള ഒരു പമ്പും അതിന്റെ സർവീസ് വാറന്റി എല്ലാം അടക്കം ആണല്ലേ ഈ ഗണ്ണും എല്ലാം എല്ലാം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓസ് കണക്ട് ചെയ്ത് വെള്ളം കണക്ട് ചെയ്ത് അടിച്ച് വണ്ടി കഴുകാൻ ഫോം ഉപയോഗിക്കാൻ പറ്റൂ ഇതില് ഫോം ഉപയോഗിക്കാം എന്റെ പൊന്നെ റേറ്റ് ഉണ്ടോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഞാൻ മേടിക്കുക ഞാൻ മേടിച്ചിട്ട് എന്തായാലും കൊണ്ടുപോയി നോക്കും നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഞാൻ വണ്ടി കഴുകി നോക്കിയിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ പവർ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോ ഇടും ഉറപ്പാണ് ഓക്കെ അത് വാക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതും വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി നോക്കാം തന്നെ നമ്മൾ ഈ കണ്ട പ്രഷർ വാഷ് പോലെ തന്നെ പല മോഡലുണ്ട് അല്ലേ അതിന്റെ വലുതും ചെറുതും അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് 4700 പോലും മേലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പൊ പല റേറ്റിലും പല പവറിലുള്ളതും ഉണ്ട് അല്ലേ ഇതൊക്കെ പെയിന്റർമാർ ഉപയോഗിക്കുന്നത് അതെ പെയിന്റർമാർ ഉപയോഗിക്കുന്നത് പവർ വരുന്നത് 3300 വാട്ട്സ് വരെ ഉണ്ട് നമുക്ക് അതെ അത്രയും പവർ ഉള്ളതുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നിൽക്കാം ഇതൊക്കെ എന്തോ മെഷീനുകളാണ് ഇത് കംപ്രസറാണ് കേട്ടോ ഇതെന്തോ മെഷീനാണ് അതേ സാധനം അപ്പൊ നമുക്ക് അടുത്ത് നമ്മുടെ പെയിന്റർമാർ ഉപയോഗിക്കുന്ന പമ്പ് അല്ലേ മറ്റേ ഇത് നമുക്ക് 8500 മുതൽ 1 ഇയർ വാറന്റി നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു വർഷം വാറന്റിയോട് കൂടി 8500 മുതൽ പെയിന്റിംഗ് കംപ്രസർ പെയിന്റിംഗ് കംപ്രസർ നമുക്ക് 8500 രൂപ മുതൽ ഒരു വർഷം വാറന്റിയോട് കൂടി കൊടുക്കാൻ പറ്റും 8500 രൂപ ഫുൾ ഉത്തരവാദിത്തം നമ്മളാണ് അതെ അതെ എല്ലാ സ്പെയറുകളും അവൈലബിൾ ആണ് അതെ ഓക്കെ അപ്പൊ അതിന്റെ പല മോഡലുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി എന്താണ് നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടേണ്ടത് നമുക്ക് ഗ്രൈൻഡറും കട്ടറിലോട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഗ്രൈൻഡർ കട്ടർ അങ്ങനെ സംഭവങ്ങളിലേക്ക് പോകാം കാരണം നമുക്ക് ഈ ഡ്രില്ലിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞു എല്ലാ വീടുകളിലും പല പല ആവശ്യങ്ങൾ വരുന്ന ഒരു സാധനമാണ് അപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ സ്റ്റാർട്ടിംഗ് എത്ര തൊട്ടുണ്ടെന്ന് നോക്കാം വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ വരുന്ന മോഡലാണ് ഇത് കേട്ടോ 13 മീറ്ററിലാണ് 900 രൂപ പോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് 900 രൂപ അത് അത്യാവശ്യം വലുത് അതാണ്ട് കണ്ടില്ല അതിലൊരു ലെവലൊക്കെ അറിയാൻ പറ്റിയ സാധനം കൂടി ചരിഞ്ഞാണോ കയറുന്നതിനൊക്കെ കറക്റ്റ് അറിയാം ഇത് 900 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് മഗിത്തയുണ്ട് പവർടെക്സ് ഉണ്ട് ഓക്കെ ഓക്കെ ബാക്കി എല്ലാ ബ്രാൻഡ് ഐറ്റം എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ ഇതൊരു ബേസ് മോഡലാണ് 900 രൂപ മുതലാണ് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ റീചാർജബിൾ വരുന്നുണ്ട് അല്ലേ പിന്നെ നമുക്ക് ഗ്രൈൻഡർ ഉണ്ട് ഗ്രൈൻഡർ എത്ര രൂപ തൊട്ടാണ് തുടങ്ങുന്നത് നമുക്ക് 900 രൂപ ഗ്രൈൻഡറും 900 രൂപ നമുക്ക് ഇത് ടൈൽസും ഈ പറഞ്ഞ കണക്ക് തടി കാര്യങ്ങളെല്ലാം മുറിക്കാം അല്ലേ ടൈൽസും
പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കും. മറ്റേ ആ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി വരെ പോളിഷ് ചെയ്യാൻ പറ്റും. ഓ കണ്ടില്ലേ, പോളിഷ് ചെയ്യാൻ എല്ലാം ഈ ഒരു സാധനം വേണം. ഇതിന് 900 രൂപ മാത്രമേ റേറ്റും വരുന്നുള്ളൂ. 900 പോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതെ, നമുക്ക് അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും നമ്മുടെ ഉണ്ട്. ഓക്കെ, ഈ നേരത്തെ അപ്പൊ നമ്മൾ കണ്ട തടി മുറിക്കുന്ന സാധനം ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യും. അതെ, ഇത് ജോയിൻ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ നമുക്ക് റീചാർജബിൾ ഡ്രില്ലിംഗ് മെഷീൻ എങ്ങനെയാണ്? ടൈറ്റർ അല്ലേ? ഓക്കെ ഓക്കെ, റീചാർജബിൾ ആണ്. ചെറിയ തടിയൊക്കെ കിഴിക്കാൻ ഇത് മതിയാവുമല്ലോ? ചെറിയ തടി കിഴിക്കാനും നമുക്ക് സ്ക്രൂ മുറുക്കാനും യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, കണ്ട റീചാർജബിൾ ആണ്. ഇതെങ്ങനെയാ റേറ്റ്? ഇത് നമുക്ക് 1200 പോലെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ബാറ്ററി. റീചാർജബിൾ കണ്ടു, റീചാർജബിൾ 1200 രൂപ റേറ്റ് ഉള്ളു. എല്ലാ ബ്രാൻഡും നമ്മുടെ ഉണ്ട്, ക്വാളിറ്റിയുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മുടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ചാർജറും കാര്യങ്ങളും എന്തുപോലും മേടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൈൻഡർ ബാറ്ററിയുടെ തന്നെ ഉണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് നമ്മൾ കണ്ടിട്ടില്ല കണ്ടോ, ബാറ്ററിയുടെ ഗ്രൈൻഡർ ആണ്. ബാറ്ററി ഇടുന്ന ഗ്രൈൻഡർ, ഡ്രില്ലിംഗ് മെഷീൻ അല്ല, ഗ്രൈൻഡർ നമുക്ക് 5000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് റോട്ടറി ക്യാമറ, റോട്ടറി ക്യാമറ അല്ലേ, നമ്മുടെ ഫിറ്റിയിലൊക്കെ. അതെ അതെ, ഫിറ്റിയിലൊക്കെ കാർപ്പന്റേഴ്സും എലക്ട്രിക്കലും എല്ലാവരും ഉപയോഗിക്കുന്ന. ഇതെങ്ങനെയാ വില? ഇത് വരുമ്പോഴത്തേക്ക് 1700 രൂപ. 1700 രൂപ. പിന്നെ അതിന്റെ നമുക്ക് പവർ ടെക്സിന്റെ ബ്രാൻഡ് ഇപ്പൊ ഓഫർ ഉണ്ട്. പവർ ടെക്സിന്റെ ഇത് വരുമ്പോഴത്തേക്ക് 2200 രൂപയുള്ളൂ. 2200 രൂപയുള്ളൂ. അത് 2800 രൂപയുള്ള മെഷീൻ, ഇപ്പൊ 2200 രൂപയുള്ളൂ പവർ ടെക്സിന്റെ. ഓക്കെ, നമുക്ക് ഓണത്തിന്റെ ഓഫറാ. അതെ അതെ, കണ്ടോ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ ഇപ്പൊ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണ ഓഫർ നമുക്ക് 2800 കൊടുത്തോണ്ടിരുന്നതാണ്. നമുക്കിപ്പം 2200 രൂപയ്ക്ക് ഇപ്പോഴത്തെ ഒരു ഓഫറാണ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് നമ്മൾ ഹോം ഡെലിവറി ഉള്ളതാണ്, കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിലും കാര്യങ്ങളും പേയ്മെന്റ് മുൻകൂട്ടി ചെയ്യണം അല്ലേ? പേയ്മെന്റ് മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ സംഭവങ്ങൾ എത്തിച്ചേരും. അതുപോലെ ഈ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ ഇങ്ങോട്ട് അയച്ചാൽ മതി, ഇതിന് സർവീസ് ചെയ്ത് നമുക്ക് തിരിച്ചയച്ചു കൊടുക്കാം അല്ലേ? ഇതും പവർ ടെക്സിന്റെ ഗ്രൈൻഡർ ഓണത്തിന് ഓഫർ ഉള്ളതാണ്, 1600 രൂപ. നമ്മൾ നേരത്തെ അതിലും നമുക്ക് ഓണം ഓഫർ ആണ്. കണ്ടില്ലേ, മാർബിൾ ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടർ ആണ്, നമുക്ക് 2000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ നമുക്ക് കുറഞ്ഞുണ്ട്, ഇത് പവർ ടെക്സിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഇതിപ്പോ നമുക്ക് സാധാ കട്ടുണ്ട്, ഇത് വരുമ്പോ 1500 രൂപയുള്ളൂ. 1500. ഇത് മാർബിൾ കട്ടർ. ഓക്കെ ഓക്കെ, അപ്പൊ കണ്ടില്ലേ, മാർബിൾ കട്ടർ നമുക്ക് സ്റ്റാർട്ടിങ് 1500 രൂപ തൊട്ട് കിട്ടും കണ്ടോ. അതുപോലെ തന്നെ വേറൊരു സംഭവം മറന്നുപോയി, നമ്മുടെ ബ്ലോവർ കണ്ടോ. ഈ ബ്ലോവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊടിയടിച്ച് കളയാനും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് 950 രൂപ തൊട്ട് സർവീസ് വാറന്റി അടക്കം ഈ ഒരു ബ്ലോവർ വാങ്ങിക്കാൻ പറ്റും. ഇത് ഞാൻ വന്നപ്പോഴേ നോട്ട് ചെയ്തൊരു സാധനമാണ്, കാരണം ഞാൻ റീലില് കണ്ടായിരുന്നു ഇൻസ്റ്റയില്, നമ്മുടെ ഈ നമ്മുടെ ഡ്രില്ലർ പോലെ ഇരിക്കുന്ന ആ സാധനമല്ലേ, ഇത് ദേശി സാധനം തന്നെ. അപ്പൊ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് കാഴ്ച, നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ പോലെ ഒക്കെ ഇരിക്കും, അതിൽ ഒരു സംഭവം ഇട്ടിട്ട് ഇതിങ്ങനെ പെയിന്റ് ചെയ്യുക അല്ലെ, സ്പ്രേ പെയിന്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം, കാണാനുള്ള ഒരു ആകാംക്ഷ. ഇത് പെയിന്റ് ഒഴിക്കുന്ന അല്ലേ? ഇതിലാണ് പെയിന്റ് ഒഴിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം അല്ലേ? എന്നിട്ട് ഇതിൽ പെയിന്റ് ഒഴിക്കുക. ഇതില് പെയിന്റ് ഒഴിച്ചിട്ട് കറണ്ട് വഴി കറണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല, വേറെ കംപ്രസർ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അത്യാവശ്യം വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത്, ചെറിയ സംഭവം നമുക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പെയിന്റ് ഇതിൽ ഒഴിച്ചിട്ട് ഇതങ്ങ് അടിച്ചടിച്ച് പോയാൽ മതി. കണ്ടില്ലേ പെയിന്റ് അടിക്കുന്ന മെഷീൻ, ഇത് സ്റ്റാർട്ടിംഗ് എങ്ങനെ വില? 1600 രൂപ. 1600 രൂപ കണ്ട, പെയിന്റ് അടിക്കുന്ന മെഷീന്റെ വില കണ്ട, 1600 രൂപ തൊട്ട് നമുക്ക് പെയിന്റ് അടിക്കുന്ന മെഷീൻ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം ചേട്ടാ. നമുക്ക് ഇടിക്കുന്ന മെഷീൻ ആണ്, PH65 ആണ് അതിന്റെ മോഡല്. ഓക്കെ ഓക്കെ, ഇതും ആ ഇടിക്കുന്ന മെഷീന്റെ ഇച്ചിരി ഹെവി ഡ്യൂട്ടി അല്ലേ? അതെ അതെ അതെ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 8400 പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 8400 രൂപ കൊടുക്കാം. അതെ അതെ. അതുപോലെ വേറൊരു ബ്രാൻഡ് ഉണ്ട് അല്ലേ? അതെ അതെ അതെ, ഇത് ഇലവണി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഹാൻഡ് ടൂൾസും കാര്യങ്ങളും ടോട്ടലിന്റെ ആണെങ്കിലും ഹാൻഡ് ടൂൾസും എല്ലാം നമുക്ക് ടോട്ടല് കബാരിയ ഒരുപാട് ബ്രാൻഡ് കുറഞ്ഞത് വേണമെങ്കിൽ കുറഞ്ഞത് കൂടിയ ഹാൻഡ് ടൂൾസ് ഐറ്റംസ് എല്ലാം സ്ക്രൂ ഡ്രൈവർ ആണെങ്കിലും എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ, കണ്ടില്ലേ, നമുക്ക് വിശാലമായി ഉള്ള സ്ഥലത്ത് നമ്മൾ വിശാലമായി എല്ലാ സാധനവും അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. അടുത്ത നമുക്ക് ഓണത്തിന് ഒരു ഓഫർ ഉണ്ട്, ഐബലിന്റെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക്
റേറ്റ് കുറവാണ്. ചേട്ടാ, നമ്മളിപ്പോ ഈ ഓഫറിന്റെ കേസ് പറഞ്ഞു, അപ്പം നമുക്ക് ഈ കമ്പനി സാധനങ്ങൾക്കും എല്ലാം ഓഫർ കൊടുക്കാൻ പറ്റും. മാർക്കറ്റ് ആണെങ്കിലും ഐബൽ ആണെങ്കിലും എല്ലാം നമുക്ക് എല്ലാത്തിനും ഓഫർ ഉണ്ട്. ഉറപ്പ്. ഓക്കെ, അതുപോലെ നമ്മുടെ വീട് കണ്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അതും എടുത്ത് പറയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുത്ത് പറയുക നമ്മൾ വീട് കണ്ടാണ് വിളിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇടിക്കുന്ന മെഷീൻ തന്നെ ഇത് കുറഞ്ഞതുകൊണ്ട് റേറ്റ് ഇത് നമുക്ക് സർവീസ് വാറന്റി ഉള്ളതാ. ഇത് 3400 പോലെ. 3400 നമ്മുടെ കെട്ടിടമൊക്കെ ഇടിക്കുന്നിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് 3400 രൂപ തൊട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതും വാറന്റി അടക്കമാണ്. ഈ പറഞ്ഞ കാണിച്ചിരിക്കുന്ന എല്ലാ സാധനവും നമ്മൾ വാറന്റി അടക്കം. സർവീസ് വാറന്റി എല്ലാ സാധനത്തിനും ഉണ്ട്. നമ്മളിപ്പോ കാണിച്ച എല്ലാ പ്രൊഡക്റ്റിനും സർവീസ് വാറന്റി ഉണ്ട്. ബാറ്ററിയുടെ റോട്ടറി ഹാമർ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇത് ബാറ്ററിയാ? അതെ അതെ. ഭയങ്കര പവർ ആണ് കേട്ടോ ബാറ്ററി എന്ന് പറഞ്ഞു. ഇതിന്റെ എന്ത് സാധനം പോയെന്ന് പറഞ്ഞാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു മെഷീനാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് തരണേ. അപ്പൊ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാക്കില്ലേ? ഇത്ര ലെങ്ത് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, എത്ര മീറ്റർ ആണ് ഇത്? 6 മീറ്റർ ഉണ്ട്. ഓ, അതാ അതിന്റെ ഗണ്ണ്. ഓ, ഇവിടെ പ്രഷർ കാണിക്കും. അപ്പൊ ഷാമ്പൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കലക്കി ഇത് ഇട്ടാ മതി. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പൊ നമ്മുടെ മെഷീൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കൊണ്ടുപോയി ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളല്ലേ, നമ്മുടെ ഒരുവിധം മെഷീനുകൾ കാണിച്ചിട്ടുണ്ട്. എന്നെ കൂടെ കാണിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പൊ സ്ഥലം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കൊല്ലം ജില്ലയിൽ പുനലൂർ, എന്റെ നാട് കൂടിയായ പുനലൂർ തന്നെ നെല്ലിപ്പള്ളി അല്ലേ, ബോയ്സ് ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത്. ഓക്കെ, നെല്ലിപ്പള്ളിയിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റും കൂടി നമുക്ക് ഉണ്ട്, അത് നമുക്ക് ഉടനെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, കമ്പനിക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ആ ബ്രാൻഡിന്റെ അല്ലേ. ഓക്കെ, വാ. ഹലോ, ഒരു ജർമ്മൻ ബ്രാൻഡാണ് എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ ഇവിടെ നമ്മുടെ ജോൺസൺ പ്രിസം ജോൺസൺ ലിമിറ്റഡുമായിട്ട് ചേർന്ന് ജോയിൻ ചെയ്യുന്ന കമ്പനിയാണ്. നമ്മള് ബേസിക്കലി ചെയ്യുന്ന ടൈൽ അഡിസീവ്സ് ആണ്. ടൈൽ അഡിസീവ്സ് ഉണ്ട്, ഗം, ടൈൽസിന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന, അതും അത് നമ്മുടെ എപ്പോക്സിസ് എന്ന് പറയും. ടൈൽ ഗ്യാപ്പ് വരുന്നത് നമ്മൾ അഡിസീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന പശ. അതേപോലെ എപ്പോക്സിസ് ഉണ്ട്, നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്കുണ്ട്. എപ്പോക്സിസ് തന്നെ നമുക്കൊരു 3 ടൈപ്പിൽ വരുന്നുണ്ട്. നമുക്കൊരു 2 പാർട്ടിൽ വരുന്നുണ്ട്, 3 പാർട്ട് ഉണ്ട്. പിന്നെ അതുപോലെ ഗ്ലിച്ചറിങ് എപ്പോക്സിസ് വരുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടൈല ഗം, അതായത് ടൈൽ അഡിസീവ് കൊണ്ടുവന്നത് ആർഡെക്സ് ആണ്. പണ്ട് ഇതിന്റെ പേര് ബാലൻഡ്യൂർ എന്നായിരുന്നു. പിന്നീടാണ് ആർഡെക്സ് ജർമ്മനി അക്വയർ ചെയ്ത് ആർഡെക്സ് ഇന്ത്യ എന്നുള്ള പേരിലേക്ക് മാറി. ഉടനെ തന്നെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രൊഡക്ട്സുകളെല്ലാം ഓൾറെഡി ഉണ്ട്, നമ്മളിവിടെ ട്രയലൊക്കെ ചെയ്ത് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അതും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. തീർച്ചയായും, കാരണം പറയുമ്പോ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ കാണുമ്പോഴായിരിക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്ക് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടാറ്റാ.